Lead your career through us. October 2022, NIOS examination date vannu. ഏകദേശം രണ്ടാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ തിയറി പരീക്ഷകളൊക്കെ സ്റ്റാർട്ട് ആവുകയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഈ പരീക്ഷ നടക്കുകയാണ്. കുട്ടികളുടെ ടെൻഷനാണ്, ഞാനിത് പഠിച്ചതൊക്കെ ഇനഫാണോ, ഇപ്പൊ ഇത്രയും കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ മതിയോ, എനിക്ക് പാസ്സാൻ സാധിക്കോ, ഞാൻ തോറ്റുപോവോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, സമയക്കുറവ് കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇനിയിപ്പോ പഠിക്കുകയാണെങ്കിലും എനിക്ക് പാസ്സാകാൻ പറ്റുമോ, ഇനി ഞാൻ എന്താ പഠിക്കുക, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ സാധിക്കോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മോഡൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എറേ സ്റ്റഡീസ് സെൻറ്റർ കണ്ടക്ട് ചെയ്യുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. സോ ആ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. എൻഎസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എങ്ങനെ എഴുതണം, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷന്, നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ 3 മണിക്കൂർ എഴുതുന്ന പരീക്ഷ അതേപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത്, മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്കും എൻ്റെ കൂടെ പരീക്ഷ എഴുതാം, മോഡൽ എക്സാമിനേഷൻ എഴുതാം. നിങ്ങളെടുത്ത സബ്ജക്ട്സുകൾക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ എക്സാമിനേഷൻ എഴുതി, അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതുക, അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. മാത്രമല്ല, ഇനി അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയായിരിക്കും പബ്ലിക് എക്സാമിനേഷന് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളതിനൊരു ഉത്തരമായി ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിക്കുക. അതിൻ്റെ അപ്പുറം നിങ്ങൾ എത്ര വേണമെങ്കിലും പഠിച്ചോളൂ, പഠിച്ചവരിക്കലും നമുക്കത് തികയത്തില്ല, എത്ര വേണമെങ്കിലും പഠിക്കുക. പക്ഷേ ഒന്നും പഠിക്കാത്ത ആളുകളുണ്ടാവും, അത് നമുക്കൊരിക്കലും ഒരു വിദ്യാർത്ഥിയെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സിറ്റുവേഷനുകളിലൊക്കെ ഹവർ കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് ഇതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ മോഡൽ എക്സാമിനേഷൻ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും എഴുതി നിങ്ങൾക്ക് പഠിക്കുക. അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 70% കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് വരും തന്നെയാണ് അനുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമിനേഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ മോഡൽ എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മോഡൽ എക്സാമിനേഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, മിനിമം 10-15 പേജസ് നിങ്ങൾ എഴുതുക, പേപ്പർ വെയ്റ്റ്. ഓക്കെ, നിങ്ങൾ അത്രയും പേജസ് എഴുതുക, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിട്ടുപോരരുത്, എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷ നേരിട്ട് പോയി എഴുതുന്നതിന് മുമ്പായിട്ടൊരു ഡെമോ, ഒരു മോഡൽ എഴുതുന്നത് നല്ലതല്ലേ? അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പരീക്ഷ പേടി മാറും. മാത്രമല്ല, നിങ്ങൾ NIOS എക്സാമിനേഷൻ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് നമ്മളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ട്രയലായിരിക്കും. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്, എല്ലാവർക്കും എൻ്റെ കൂടെ ഈ എക്സാമിനേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.